സാഹിത്യ സ്മരണകൾ ഉറങ്ങുന്ന പൂമുഖത്ത് പൂത്തുലഞ്ഞ് നീർമാതളം. പുന്നൂർക്കുളത്തുള്ള കമലാസുരയ്യ സ്മാരകത്തിലാണ് നീർമാതളം അഴകുപൊഴിച്ച് നിൽക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തോളമായി സ്മാരകത്തിലുള്ള നീർമാതളം മരം പൂത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പൂക്കൾ കണ്ട് ആസ്വദിക്കുവാനും ഇളം കാറ്റിൽ ശാന്തമായി ഇരിക്കുവാനുള്ള സ്ഥലമായാണ് മരത്തിന് അഭിമുഖമായി വരാന്തകൾ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രണയത്തെക്കുറിച്ച് ഉറക്കെ പറയാൻ സ്വാതന്ത്ര്യം നൽകാതിരുന്ന ചുറ്റുപാടുകളെ തിരുത്തിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഓരോ എഴുത്തിലും നിറഞ്ഞു നിന്നിരുന്നത് പ്രണയമായിരുന്നു. എന്റെ പ്രണയം കാട്ടുതേൻ പോലെയാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സദാചാരത്തിന്റെ അതിർവരമ്പുകളൊന്നും മാധവിക്കുട്ടിയുടെ എഴുത്തിലും ജീവിതത്തിലും ഇല്ലെന്ന് തന്നെ പറയുമ്പോഴും കമലാസുരയ്യയുടെ സ്മാരകത്തിലെ നിലവിലെ സ്ഥിതി അത്ര സുഖകരമല്ല. കമിതാക്കൾ വന്നിരിക്കുന്നതിന്റെ പേരിൽ സ്മാരകത്തിലെ വരാന്തകൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. മുകളിലത്തെ നിലയിലുള്ള വരാന്തകളാണ് പൂട്ടിക്കിടക്കുന്നത്. കമിതാക്കളുടെ സല്ലാപം സദാചാര ലംഘനമാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല അടച്ചുപൂട്ടിയതെന്ന് സുരക്ഷാ ജീവനക്കാർ പറയുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. ഇപ്പോൾ സന്ദർശകർ നിരാശയോടെയാണ് മടങ്ങുന്നത്. സാഹിത്യ അക്കാദമിയുടെ ഉടമസ്ഥതയിലാണ് സ്മാരകം. വരാന്തകൾ പൂട്ടിയിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്നും സ്മാരകത്തിന്റെ നടത്തിപ്പിനായി മറ്റ് സംവിധാനങ്ങൾ ഇല്ലെന്നുമാണ് അക്കാദമി സെക്രട്ടറി പറയുന്നത്. വായനശാല ഉൾപ്പെടെ സ്മാരകത്തിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കാൻ മാസങ്ങൾക്ക് മുൻപ് അക്കാദമി അധികൃതരും ജനപ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടായില്ല. സിസിടിവി ന്യൂസ്, പുന്നയർകുളം.